കെ പി സി സി പ്രസിഡന്റിനോ എനിക്കോ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല. 3 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു വ്യാജ പരാതി ഉണ്ടാക്കുകയാണ്. ഞങ്ങളാരെയും പരാതി തന്നിട്ടില്ല. ഞങ്ങളൊക്കെ നിരന്തരമായി അവർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആളല്ലേ, എല്ലാ ആഴ്ചയും വിളിക്കുകയും സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്തല്ലേ. ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല. 3 വർഷം കഴിഞ്ഞപ്പോൾ എങ്ങനെ ഒരു പുതിയ പരാതി ഉണ്ടാവുന്നത്? പാർട്ടി മാറിക്കഴിഞ്ഞപ്പോൾ ഒരു അസംബന്ധമാണ്, അടിസ്ഥാനരഹിതമായ കാര്യം. അതൊക്കെ അവർക്ക് എന്തും പറയാമല്ലോ. ഒരു പാർട്ടി വിട്ട് ഒരു പാർട്ടിയെ ചതിച്ച് വഞ്ചിച്ച് പിന്നിൽ നിന്ന് കുത്തിപ്പോയി കഴിഞ്ഞിട്ട് എന്തും പറയാം. അതിനൊക്കെ ഞാൻ എന്തിനാ മറുപടി പറയണം? നിങ്ങൾ വേറെ വല്ല ചോദ്യമാണ് ചോദിക്കുന്നത്? അങ്ങനെയല്ല പറഞ്ഞത്. ഷെമാ മുഹമ്മദ് പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണ്. ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിച്ച് വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഞങ്ങളൊരു വനിതയ്ക്കല്ലേ കൊടുത്തത്, അപ്പോൾ ഇനിയൊരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും. എനിക്ക് കൂടി, ഞങ്ങൾക്കെല്ലാവർക്കും കൂടി, നേതൃത്വത്തിലിരിക്കുന്നവർക്ക് കൂടി കുറ്റബോധമുള്ള കാര്യം വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല. സത്യമല്ലേ അത്? അത് അവർ പരസ്യമായിട്ട് പറഞ്ഞു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവരിനി ഒരു കാര്യവും അങ്ങനെ പറയില്ല. അവർ പാർട്ടിയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഒരു പാവം കുട്ടിയാണത്. നമ്മളെന്തിനാ അതിനെക്കുറിച്ച് പറയണം? പാവം ആണല്ലോ, ആണല്ലോ. അതാ പ്രസിഡൻ്റാ, ആ ഉദ്ദേശത്തിലൊന്നും അല്ല പറഞ്ഞത്. പ്രസിഡൻ്റ് ആ രീതിയിലവർ, ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു കുഴപ്പമില്ല. അവർ പാർട്ടിയുടെ സ്പോക്സ് പേഴ്സണാണ്. അവർ ഒരു കാര്യവും അവർ പരസ്യമായിട്ട് കോൺഗ്രസ്സെതിരെ പറയില്ല. അവർ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന എന്നോട് പറഞ്ഞു. അല്ല, അതൊക്കെ നമുക്ക് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ആലോചിക്കാന്നേ. നമുക്ക് അതൊക്കെ പാർട്ടി അല്ല, ഒരുപാട് നീ വടകര വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും. ഇന്നലെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. കേരളത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി അതുപോലെ ചെന്നിറങ്ങിയിട്ടുണ്ടോ? എന്തായിരുന്നു അവിടെ? മുഴുവൻ വടകരയെ അദ്ദേഹത്തെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു ചെയ്തത്. ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടലും പഴക്കില്ല. ഒരു കണക്കുകൂട്ടലും കൃത്യമായ കണക്കാണ്, കൃത്യമായ കണക്കാണ്. നിങ്ങൾ നോക്കിക്കോ, 20-ൽ 20 സീറ്റും ജയിക്കും എഴുതി വെച്ചു. പ്രശ്നം പറയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാലും അത് ബി ജെ പിക്ക് കടന്നു വരാം, അങ്ങനെ ഒരു സാധ്യത കോൺഗ്രസ് തുറന്നിരുന്നു എന്നാണ്. അതെങ്ങനെയാണ് ബി ജെ പി ജയിക്കുന്നത് അവിടെ? ബി ജെ പി എങ്ങനെയാണ്? അത് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോഴാണ്. അതിന്റെ തലേ പ്രാവശ്യം ജയിച്ചത് എത്ര വോട്ടിനാ? 18,000 വോട്ടിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. പാലക്കാട് ഇലക്ഷനിന് ഉറപ്പായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും. ഞാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ച് പോകാൻ പോകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ. അപ്പൊ നമുക്ക് കാണാം. ഉറപ്പല്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ? എനിക്ക് നേരത്തെ തന്നെ പാർട്ടി ചുമതല വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ പാലക്കാട് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട്. അവിടെ ഷാഫി ഇപ്രാവശ്യം ജയിച്ചതിൻ്റെ എഴുതി വെച്ചോളാം. ഇപ്പം 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ പാലക്കാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ജയിക്കും ഉപതെരഞ്ഞെടുപ്പിൽ. നിങ്ങളിപ്പോൾ എഴുതി വെച്ചോ നിങ്ങൾ പോയി എഴുതി വെച്ചോ 3 ഇരട്ടി ഭൂരിപക്ഷം. അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയിലെ കാര്യമില്ല. അതൊക്കെ ഞങ്ങൾ പരിഹരിച്ചോളാം. അതൊക്കെ പോവും. അവിടെ ഷാഫി പറഞ്ഞല്ലോ, ഷാഫിയുടെ ലോക്കൽ ഗാർഡിയൻ എന്ന് പറഞ്ഞ മുല്ലപ്പള്ളി രാമേന്ദ്രൻ. അല്ലല്ല, അതൊക്കെ ചെയ്തോളൂ.